അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബീങ്ങളെ, നാം പലപ്പോഴും ചർച്ച ചെയ്ത സൂചിപ്പിച്ച ഒരു വിഷയമാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ മഹത്വങ്ങൾ. അത് എത്ര തീർന്നാലും അത് തീരുകയില്ല. ധാരാളം വിഷയങ്ങൾ ഇമാമിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എത്രയോ സുന്നത്തുകൾ അന്ന് പ്രത്യേകമായി നാം ചെയ്തു തീർക്കേണ്ട ധാരാളം അമലുകളൊക്കെയും ഇമാമികൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസത്തിന് അല്ലാഹു വളരെ ഗൗരവം നൽകുകയാണ്. ആ ദിവസത്തിലെ പല സമയങ്ങളും ഒന്ന് ഒന്നിനേക്കാൾ ശ്രേഷ്ഠതയാണ്, ഒന്ന് ഒന്നിനേക്കാൾ പോരിഷയാണ്. ആ സമയങ്ങളൊക്കെയും നാം വളരെ ഗൗരവത്തോടു കൂടെ കാണുകയും അള്ളാഹുവിനോട് ദ്വാരിക്കുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാകും. നമ്മുടെ ദ്വാക്കൊക്കെയും ഉത്തരം കിട്ടാൻ അതൊക്കെയും സാധ്യതയുണ്ടാകും. അങ്ങനെ വെള്ളിയാഴ്ച ദിവസത്തിൽ നാം പല വെള്ളിയാഴ്ച ദിവസത്തിൽ എല്ലാ സമയങ്ങളും വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ടതും സൂക്ഷിക്കേണ്ടതും ഗൗരവത്തോടു കൂടെ പരിഗണിക്കേണ്ടതുമായ സമയങ്ങളാണ്. അതിലും വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിൻ്റെ സമയം. അസർ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സമയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. മഹാന്മാരെ ധാരാളം ആ സമയത്തിനെ കുറിച്ച് നമ്മളോട് പഠിപ്പിക്കുന്നത് കാണാം. അന്നത്തെ ദിവസം ആ അസർ നിസ്കാരത്തിൻ്റെ ശേഷം ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്യുകയും അള്ളാഹുവിനോട് ചോദിക്കുകയും ഇതൊക്കെ ചെയ്താൽ തീർച്ചയായും അള്ളാഹു തട്ടിക്കളയുകയില്ല എന്നും മഹാന്മാരെ നമ്മളോട് പഠിപ്പിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് കാണാം. അസ്സാഅത്തു അല്ലതീ തുദ്ക്കറു യൗമൽ ജുമാഅ, ജുമാ ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ട നാം ഓർത്തിരിക്കേണ്ട സമയങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, മാ ബൈന സ്വലാത്തിൽ അസ്ഹു ഇലാ ഗുറൂബി ശംസ്. എന്താണ് അസർ നിസ്കാരത്തിൻ്റെ ശേഷം ഗുറൂബി ശംസ്, ശംസ് അസ്തമിക്കുന്നതുവരെ, മഗ്രിബിൻ്റെ സമയം വരെയുള്ള സമയമുണ്ടല്ലോ, അത് വെറുതെ നഷ്ടപ്പെടുത്തരുത്, അത് വെറുതെ കളയരുത്. വളരെ വളരെ മൂല്യമുള്ള ഒരു സമയമാണ്. കൈവിന് എത്രമാത്രം നമ്മൾക്കത് ഉപയോഗിക്കാൻ കഴിയുമോ അത്രം അതിന് ഉപയോഗിക്കുന്നവരാകണം എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മളോട് സൂചിപ്പിക്കുകയാണ്. ഈ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു. പക്ഷെ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ജീവിതം പറയുന്നു കാണാം. വകാന സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഇദാ സ്വല്ലൽ അസ്റ ലം യുകല്ലിമു അഹദൻ ഹത്താ തഗ്റുബ ശംസ്. സുബ്ഹാനല്ലാഹ്. ഈ ഹദീസിനെ അടിസ്ഥാനത്തിൽ, ഈ ഹദീസിനെ അമൽ ചെയ്തുകൊണ്ട് ബഹുമാനം, അവരങ്ങനെയല്ലേ, ഒരു വിഷയം കിട്ടിയാൽ അവർക്ക് പൂർണ്ണ വിശ്വാസമാണ്, പൂർണ്ണ ഈമാനാണ്, അതങ്ങനെ ചെയ്യാനുള്ള താല്പര്യമാണ്. അങ്ങനെ ഈ ഹദീസ് കിട്ടിയ ബഹുമാനപ്പെട്ട, ഈ ഇൽമ് കിട്ടിയ, ഈ ഇൽമ് എന്നാണോ കേട്ടത്, അന്നു മുതൽ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് അസർ നിസ്കാരം നിസ്കരിച്ചാൽ ലം യുകല്ലിമു അഹദൻ, വരാനോടും ബഹുമാനപ്പെട്ടവരോട് സംസാരിക്കില്ല, ഏതുവരേക്ക്? മഗ്രിബ് നിസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുന്നതുവരെ ബഹുമാനപ്പെട്ടവര് ഒരാളോടും സംസാരിക്കുകയില്ല. ആ സമയം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന വലിയൊരു സ്വഭാവം ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നുവെന്ന് മഹാന്മാരെ നമ്മളോട് പഠിപ്പിക്കുന്നത് കാണാം. നോൽക്കെ ഇമാമിയങ്ങൾക്ക്, മഹാന്മാർക്കൊക്കെ എത്രമാത്രം ഗൗരവമായിരുന്നു വെള്ളിയാഴ്ച ദിവസം. എതിലും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അസർ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ആ സമയം വളരെ ഗൗരവത്തോടു കൂടെ കാണണം. നമുക്കും പലതും അള്ളാഹുവിനോട് ചോദിക്കാനുണ്ട്, പലതും അള്ളാഹുവിനോട് നമുക്ക് തേടാനുണ്ട്, പലതും അള്ളാഹുവിനോട് നമുക്ക് പറയാനുണ്ട്. അതിന് പറ്റിയ ഒരു സമയമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസത്തിലെ അസർ നിസ്കാരത്തിൻ്റെ ശേഷം നമ്മുടെ ദുനിയാവിൻ്റെ കാര്യം, നമ്മുടെ ആഖിറത്തിൻ്റെ കാര്യം പലതും അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങേണ്ടതുണ്ടല്ലോ. അതൊക്കെയും അതിനൊരു പറ്റിയ സമയമാണ് ഈ വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിൻ്റെ സമയം. അസർ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സമയം ഒന്ന് പരിശോധിച്ചു നോക്ക്, ഒന്ന് പ്രയത്നിച്ചു നോക്ക്, ഒന്ന് നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നോക്ക്. തീർച്ചയായും അതിൻ്റെ പ്രതിഫലം ആ ബഹുമാനത്തോടു കൂടെ കാണുകയാണെങ്കിൽ ഒരിക്കലും അള്ളാഹു തട്ടുകയില്ല. അള്ളാഹുവല്ലേ എല്ലാം നൽകുന്നവന്, അള്ളാഹുവിനൊന്നും വാശിയൊന്നുമില്ലല്ലോ.
നമ്മൾ അമൽ ചെയ്ത സ്വീകരിക്കില്ല എന്നും ദ്വാരങ്ങൾ സ്വീകരിക്കില്ല എന്നും അവാബിന് ഒരു വാശിയൊന്നുമില്ലല്ലോ. പക്ഷേ നാം അതിനെ ഭംഗിയാക്കുമ്പോഴാണ്, അതിനെ ഒന്നും കൂടി ഇഷാറാക്കുമ്പോഴാണ്, അതിനെ നല്ല ഈമാനോടുകൂടെ കൊണ്ടുവരുമ്പോഴാണ് അതിനൊക്കെ തക്കതായ പ്രതിഫലം കിട്ടുകയുള്ളൂ. തീർച്ചയായും അതിൻ്റെ പ്രതിഫലം അള്ളാഹ് കാണിച്ചു തരും. ഒരിക്കലും പോലും ആ വളരെ പ്രധാനപ്പെട്ട വെള്ളിയാഴ്ച ദിവസം തന്നെ വളരെ ഗൗരവം തന്നെയാണ്. അതിലും അസുറ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ആ സമയം വെറുതെ നഷ്ടപ്പെടുത്താതെ, വെറുതെ അതിൻ്റെ ഫളില് മനസ്സിലാക്കാതെ ആ സമയം നയാക്കിക്കളയരുത്. വളരെ ഗൗരവത്തോടു കൂടെ അതിനെ ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ നഫ്അ് ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.